Hi friends, ellavarkkum Malayalam Economics YouTube channel le mattoru video like swagatham. Innu nammal nokkan povunnathu core values of economic development ennu parayunna oru topic aanu. Development economics inde keezhil varunna oru topic aanathu. Appo namukku video like povu. Core values of economic development ennu parannittundengil moonu tharam basic components neyana ivide core values aayittu parayunnathu. Appo namukku moonu കാര്യങ്ങൾ എന്താണ് നോക്കാം അപ്പോൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസിനെയൊക്കെയാണ് ഒരു കൺട്രിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡെവലപ്മെന്റിനെ നമുക്ക് ഒരു എൻ്റയർ സൊസൈറ്റിയുടെ ഒരു സസ്റ്റെയിൻഡ് ഇലവേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓർ മോർ ഹ്യൂമൻ ലൈഫിനെ ടുവേഴ്സ് ചെയ്യുന്ന ഒരു സോഷ്യൽ സിസ്റ്റമായിട്ടോ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ഗുഡ് ലൈഫ് ഓർ ഡെവലപ്മെൻറ്റ് ഒരു ഗുഡ് ലൈഫിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയമാണ് ഈ കോർ വാല്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഇന്നർ മീനിങ് ആയിട്ട് ഗൗലറ്റ് ഫേമസ് എക്കണോമിസ്റ്റ് ആണ് ഗൗലറ്റ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കമ്പോണൻസ് ആണ് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് കമ്പോണൻസ് ആണ് എക്കണോമിക് ഡെവലപ്മെൻ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് എന്ന് പറയുന്നത് ലൈഫ് സസ്റ്റനൻസ് സെൽഫ് എസ്റ്റീം ആൻഡ് ഫ്രീഡം ഇത് മൂന്നും ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ സോഷ്യലുമായിട്ടുള്ള കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ കോർ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് സസ്റ്റനൻസ് ആണ് പ്രൊവിഷൻ ഓഫ് ബേസിക് നീഡ്സ് ബേസിക് നീഡ്സിൻ്റെ പ്രൊവിഷനെയാണ് ഈ ലൈഫ് സസ്റ്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് നീഡ്സ് എന്താണെന്ന് നമുക്കറിയാം ഫുഡ് ഷെൽട്ടർ ഹെൽത്ത് മിനിമൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഇമ്പോസിബിൾ ആവുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു പീപ്പിളിന് അയാളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുപോലെ തന്നെയാണ് ഒരു കൺട്രിയിൽ ആ കൺട്രിയിലെ എൻറ്റയർ പീപ്പിളിലും ഇത് ഈ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഡെവലപ്ഡ് ആവില്ല അപ്പം ഈ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ലാക്ക് ഓഫ് ഫുഡ് ഷെൽട്ടർ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ മിസറിയിൽ നിന്നൊക്കെ എത്രത്തോളം ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണ് ആ നേഷന് ഡെവലപ്മെൻറ്റ് സാധ്യമാകുകയുള്ളു അപ്പോൾ ഈ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ബേസിക് ഫങ്ഷനാണ് ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ ലെവലിലുള്ള ഈ എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രോഗ്രസ് ആയിരിക്കണം അല്ലാത്ത പക്ഷം ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല അത് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത് അപ്പം ലൈഫ് സസ്റ്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലാത്ത പക്ഷം അവിടെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല അതാണ് മെയിനായിട്ടുള്ള ഒന്നാമത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ കോർ വാല്യൂ ആണ് സെൽഫ് എസ്റ്റീം സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു ഫീലിങ്ങിനെയാണ് ഈ സെൽഫ് എസ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫീലിംഗ് ഇല്ലാതെ ഒരു കൺട്രിക്കും ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയില്ല അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ആവണമെങ്കിൽ എന്താണ് ഈ പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ടു കണ്ടക്ട് റിലേഷൻസ് ഓൺ ഈക്വൽ ടേംസ് ഈക്വൽ ടേംസിലെ റിലേഷൻസ് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിനുള്ള പവർ ഉണ്ടായിരിക്കണം അത് മറ്റൊരു കൺട്രിയുടെ കീഴിലോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രി ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കൺട്രിക്ക് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയില്ല ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്മെൻറ്റ് എന്ത് സീക്ക് ചെയ്യുന്നത് തന്നെ ഈ സെൽഫ് എസ്റ്റീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് എസ്റ്റീം എന്ന് ഉദ്ദേശിക്കുന്നത് ഫീലിംഗ് ഓഫ് ഡൊമിനൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയുടെ കീഴിലോ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന എന്നുള്ളൊരു തോന്നൽ ആ ഒരു തോന്നലിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് എത്തുകയാണെങ്കിൽ ആ കൺട്രി ഡെവലപ്ഡ് ആയി അപ്പോൾ ഈ ഒരു ഫീലിങ്ങിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നിട്ട് സെൽഫ് റെസ്പെക്റ്റ് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുക അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് തേർഡ് വേൾഡ് ഇപ്പോഴും തേർഡ് വേൾഡ് കൺട്രീസ് ഇപ്പോഴും എന്താണ് ഡെവലപ്മെൻറ്റ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എസ്റ്റീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിസ്പെൻസിബിൾ വേ ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിസ്പെൻസിബിൾ ഫാക്ടറാണ് ഫോർ ഗെയിനിങ് എസ്റ്റീം
മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ത്രീ ഈവിൾസിൽ നിന്നുള്ള ഫ്രീഡമാണ്. വാണ്ട്, ഇഗ്നറൻസ് ആൻഡ് സ്ക്വാലർ, ആഗ്രഹം, അജ്ഞത, ശോച്യാവസ്ഥ. ഈ മൂന്ന് തിന്മകളിൽ നിന്നുമുള്ള ഒരു മോചനത്തെയാണ്, അതിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് മെയിനായിട്ടും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഡിറ്റർമൈൻ അല്ലെ സ്വന്തമായിട്ടുള്ള ഡെസ്റ്റിനി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അയാളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സാമൂഹികമായ അടിമത്തത്തിൽ നിന്നും ഒക്കെ ഒരു വിമോചനം, അതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം കിട്ടുക, അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമാണ് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഡെസ്റ്റിനി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ എയിം എന്നൊക്കെ പറയുന്നത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫ്രീ അല്ല. അപ്പോൾ അവിടെ ഫ്രീഡം ഇല്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഡെവലപ്മെൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. ഈ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നതിലൂടെ ഒരു ഹ്യൂമൻ ചോയ്സ് അല്ലെങ്കിൽ ഹ്യൂമണിന് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നു. ഇൻഡിവിജ്വൽ പരമായിട്ടും സൊസൈറ്റി പരമായിട്ടും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യും ഈ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റിലൂടെ. അതാണ് ഈ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കോർ വാല്യൂസിൽ മൂന്ന് തരം വാല്യൂസ് ഉണ്ട്: ലൈഫ് സസ്റ്റനൻസ്, സെൽഫ് എസ്റ്റീം, ഫ്രീഡം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.